ഹസ്ബൻഡ് കോഴിക്കോട്. കാശ്മീരിയാണ്, ഹിന്ദിക്കാരനല്ലേ? അതെ, പഞ്ചാബിയാണ്, കാശ്മീരി അല്ല. അതെന്താണ് ആ കഥ? എന്തായിരുന്നു അത്? പറക്കൻ തെളിയി പുള്ളി വന്ന് കണ്ടതാണ്. ഇവര് ഇവളെ ഇടക്കിടയ്ക്ക് തമിഴ് പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി. ഇപ്പൊ ഇവളുടെ സ്റ്റോറിയാണ് എന്റെ സ്റ്റോറിയാണോ പറഞ്ഞു എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇവള് ആ ചെക്കനെ വളച്ചു, അല്ല സോറി, ആ ചെക്കനെ ഇവളെ വളച്ചു. എന്താണെങ്കിലും ആക്ച്വലി ഞങ്ങളുടെ കല്യാണത്തിന് നന്ദി പറയേണ്ടത് അവർക്ക് ഓർമ്മയുണ്ടാവില്ല, ഈ രണ്ട് ഡയറക്ടേഴ്സ് ആണ്, ഒന്ന് വി എം വിനു, പിന്നെ ഒന്ന് രഞ്ജിത്തേട്ടൻ, നന്ദനം രഞ്ജിത്തേട്ടൻ. അവരാണ് ആക്ച്വലി ഞങ്ങളുടെ ആ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്ത് തന്നത്. പക്ഷെ അവർക്ക് അറിയണ്ടാവില്ല അവരെങ്ങനെ ഇവ രണ്ടുപേരും. പക്ഷെ എനിക്ക് തുറന്നു പറയാൻ പറ്റുമോ എന്നറിയില്ല, അവരൊക്കെ ജീവിതം ചിലപ്പോ തകർന്നു പോകുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഇത് വരും കേട്ടോ, തടസ്സം വഴക്കരുത്. തകർന്നിട്ടേന്നാണോ? നമ്മള് ഫ്ലൈറ്റിൽ ഇരിക്കുവാ. അപ്പൊ രഞ്ജിത്ത് എണ്ണോ എങ്ങോട്ട് പോവാൻ? എനിക്കൊന്ന് ചെന്നൈന്ന് കോഴിക്കോടേക്ക് വരുവാണ്. ചെന്നൈന്ന് കോഴിക്കോടേക്ക് നിങ്ങൾ വരുവാണ്? വരുവാ. അപ്പോഴാണ് ഞാൻ രഞ്ജിത്തേട്ടനെയും വിനുവേട്ടനെയും കാണുന്നത്. അവർ ഫ്ലൈറ്റിൽ ഇരിക്കുക. അവര് ആ ഒരു ഫ്ലൈറ്റില് അവർ പറഞ്ഞു ഇതിൽ നല്ല പെണ്ണുങ്ങളോ ഒന്നും ഇല്ല, കാണാൻ ഒക്കെ വയസ്സത്തികളാണെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം അപ്പത് വയസ്സാന്ന്? എന്റെ ചോറ്, എന്റെ അന്നം പറയരുത്. സോറി സോറി, അവിടുത്തെ സ്റ്റാഫാണോ? അല്ല, ഹസ്ബൻഡ്. ഹസ്ബൻഡ് ഓക്കെ. അപ്പൊ വയസ്സെത്തികളാണോ ഒന്നും ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനാ നിങ്ങൾ അങ്ങനെ നോക്കുന്നത്? ഇതേ അവിടെ നിൽക്കുന്ന പയനാ എത്ര സുന്ദരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ രഞ്ജിത്തേട്ടൻ എന്ത് ചെയ്തു? ആണോ നിനക്ക് അവൻ സുന്ദരനായിട്ടാണോ തോന്നുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ടാ തോന്നിയത്. നമ്മളങ്ങനെ എല്ലാവരെ കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. എല്ലാരും കാണുമ്പോ സുന്ദരനെ കാണുമ്പോഴേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു, അപ്പം അല്ല, എനിക്ക് സുന്ദരനെ കാണുമ്പോൾ സൗന്ദര്യത്തെ ഞാൻ ബഹുമാനിക്കാറുണ്ട്. ഞാൻ ബഹുമാനിക്കുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ കണ്ട സമയത്ത് രഞ്ജിത്തേട്ടൻ പറഞ്ഞു വിളിച്ചു ആളെ. അപ്പൊ പറഞ്ഞു ഇവൾക്ക് താങ്കളെ പേരറിയാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പൊ തന്നെ വിളിച്ചു, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മള് പെണ്ണുങ്ങളെ എയർ ഹോസ്റ്റസ് എന്ന് വിളിക്കും, അപ്പൊ ആണുങ്ങളെ എന്താ വിളിക്കുക? ഫ്ലൈറ്റ് സ്റ്റുവേർഡ്. എന്താ സ്റ്റുവേർഡ്? ഫ്ലൈറ്റ് സ്റ്റുവേർഡ്. ഹലോ, സ്റ്റുവേർഡ് എന്ന് വിളിച്ചാൽ മതിയോ? അങ്ങനെ എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചാൽ മതിയോ? എനിക്ക് ഇന്നേ വരെ പേര് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അയ്യോ ഹലോ എയർ ഹോസ്റ്റസൻ എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. ക്യാബിൻ ക്രൂ. ഓക്കെ, ക്യാബിൻ ക്രൂ. അപ്പൊ അവർ വിളിച്ചു ആളെ. നീ ഇങ്ങനെ വിളിച്ച എക്സ്ക്യൂസ് മീ? ഞാനല്ലല്ലോ വിളിച്ചത്. ശരി, അപ്പൊ നിന്റെ ഭയങ്കര ടെൻഷനായോ? എന്താ? ഞാൻ പെട്ടെന്ന് പ്രതീക്ഷയില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. നമ്മള് ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ വിളിക്കണത്. ഇവര് വിളിച്ചിട്ട് ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു, അതെയോ തങ്ങൾക്ക് എന്റെ പേര് അറിയണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇല്ല, എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് രണ്ടു വഴിക്ക് പോയി. പിന്നെ ഞാനൊരു 20 പ്രാവശ്യം ചെന്നൈ ടു കോഴിക്കോട് പോയിട്ടുണ്ടാവും. ചെന്നൈയില് ഒരു 300 ക്രൂ ഉണ്ടാവുമായിരിക്കും ആ സമയത്ത്. ഓക്കെ, അപ്പൊ ഞാൻ 20 പ്രാവശ്യം പോകുമ്പോഴും 20 പ്രാവശ്യം ആളായിരുന്നു ക്രൂ ആയിട്ട്. അതെങ്ങനെ? നമ്മളൊന്നും ഇന്നേ ഒരു ഒരാളെ തന്നെ വീണ്ടും കണ്ടിട്ടുണ്ടോ? ഞാൻ കാണാറില്ല. നമ്മള് വിധി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് അവിടെ ഒരു വിധി കാത്തു. ഫോൺ നമ്പർ മേടിച്ചോണ്ടാണ് പോയിരുന്നത് ആദ്യം? അല്ല, ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ ഫോൺ നമ്പർ. നമുക്ക് വെച്ചിരിക്കുന്ന ആള് എന്നാണ് നല്ല ആളെ ചീത്തയല്ലാതെ വരേണ്ട സമയത്ത് വന്നിരിക്കും എന്നുള്ളത്. അത് ഹിന്ദിക്കാരനോ തായ്പെന്നോ ഒരു ഇതുമില്ല. മലയാളി പ്രണയത്തിന് ഭാഷ ഒരു വിഷയമല്ല എന്ന് കേട്ടിട്ടില്ലേ? അല്ലേ, അപ്പൊ വേണമെങ്കിൽ നമ്മൾക്ക് ഒരു സ്പാനിഷ് ആളോടും ഇഷ്ടം തോന്നാം. അല്ലേ, ഒരു ഇറ്റലിക്കാരനോട് നമുക്ക് ഇഷ്ടം തോന്നാം. ഇഷ്ടത്തിന് നമ്മൾ കണ്ണുകൾ മാത്രം മതി. എത്ര നേരം കണ്ണും കണ്ടും എന്തോ ഇതിലൊക്കെ പറയണ്ടല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മലയാളി കുടുംബവും പഞ്ചാബി ഫാമിലിയും ഒക്കെ നിങ്ങളുടെ ഫംഗ്ഷൻ കല്യാണം ഒക്കെ എങ്ങനെ നടന്നു? അവരുടെ പടിയാണോ നടന്നത്? അവരിങ്ങോട്ടൊക്കെ വന്ന് കോഴിക്കോടൊക്കെ എങ്ങനെയാ രണ്ട് കുടുംബങ്ങളും തമ്മിൽ സംസ്കാരത്തിന്റെ ഒരു ചേർച്ച എങ്ങനെയായിരുന്നു? അല്ല, അവര് ഞങ്ങളുടെ കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു. നമ്മളത് പ്രാർത്ഥിച്ചതായിരുന്നു ഓൾറെഡി. കല്യാണം നടത്താം. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിരുന്നു? പുള്ളിയും പ്രാർത്ഥിച്ചിരുന്നു? ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ കല്യാണം നടക്കുവാണെങ്കിൽ നമുക്കത് ഗുരുവായൂർ വെച്ച് കഴിക്കാം. പഞ്ചാബിക്കാരൻ പ്രാർത്ഥിച്ച്.